ശാമുകടലിനടുത്തുള്ള കുമ്പ്രാൻ. അവിടെ വാസമാക്കിയിരുന്ന യസീം സമൂഹം യസിഹരുടെ വരവിനായിട്ടുള്ള ഏറ്റവും അടുത്ത സവിധത്തിലായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള മതാനുഷ്ഠാനങ്ങളെല്ലാം ചർശനമായി ഭാര്യ. അങ്ങനെ എനിക്ക് അവരുടെ വലിയ ഒരു കാലം ഉണ്ടായി. അത് അപ്പോൾ അതിലെ സനമൂസ സന്യാസി എല്ലാവരെയും വിളിച്ചു കൂട്ടി. എന്നിട്ട് പറഞ്ഞോ, നമ്മൾ നിശികായുടെ വരവിനായിട്ടുള്ള ഒരുക്കത്തിൽ അവനെ സ്വീകരിക്കാൻ, പക്ഷേ നമ്മിൽ ഒരുവനാണ് നിശികാർ മറഞ്ഞിരിക്കുകയാണ്. ഇത് കേട്ടപ്പോഴേ എല്ലാവരും നിശബ്ദരായി. അപ്പോൾ മുതലേ ഒരാളെ മറ്റേയാളെ നിശികായി കരുതാൻ തുടങ്ങി. അയാളുടെ പുറപുതലും വിലക്കീതലുകളും മറഞ്ഞിരിക്കാനുള്ള ഒരു ചെക്കിനിക്കായി എഴുതി വിശികായിക്കുള്ള ബഹുമാനവും സ്നേഹവും ആസരവും കൊടുത്ത സമയം. അതോടെ സമൂഹവും സമാധാന സ്ഥിതിയിച്ച് മല ഇറങ്ങുമ്പോൾ ഇൻസോ പറയുന്നത് ഏലിയാ വന്നു കഴിഞ്ഞു അവർക്ക് ഇഷ്ടമുഖമല്ല. അവൻ അവരോട് ചെയ്തു, സ്നാപകനെ കുറിച്ചാണെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായി. സ്നാപകനെ എന്താ ചെയ്തത്? തല വെസുകയാ ചെയ്തത്. അതും അധികാരത്തിൻ്റെ പുരുഷാധികാരത്തിൻ്റെ കേന്ദ്രമായി നിന്ന ഏറോദസാണ് തലവെട്ടിയത്. എന്തായിരുന്നു കാരണം? കാരണം യോഹന്നാൻ ഹെക്തിസ് പറയാൻ തുടങ്ങി, ശരി തെറ്റുകൾ പറയാൻ തുടങ്ങി, തെറ്റിൻ്റെ നേരെ വിരൽ ചൂടാൻ തുടങ്ങി. അപ്പോഴാണ് പുരുഷാധികാരത്തിൻ്റെ കേന്ദ്രം അവൻ്റെ തന അപേക്ഷുന്നത്. അധികാരം തീർന്നവരൊക്കെ അത് വീട്ട് ചെയ്താലാവും. ഭർത്താവും പിതാവും അധികാരം പേറുന്ന വ്യക്തികളാണ്. പോരാ, നമ്മുടെ രാഷ്ട്രീയ അധികാരമാണെങ്കിൽ പഞ്ചായത്തിലെ വാർഡ് മെമ്പർ മുതൽ പഞ്ചായത്ത് അങ്ങേയറ്റവും പ്രധാനമന്ത്രി വരെ അധികാരം പേറുന്നവരാവും. മതമേഖലയിലോ ഇടവകയിലെ വികാരിയച്ഛൻ മുതൽ മെത്രാനും മെത്ര പോലീസായും മേജർ ആർച്ച്ബിഷപ്പും വരെ അധികാരം പേറുന്നവരാണ്. ഏലിയായുടെ സ്നാപകൻ്റെ രക്തക്കഥ കയ്യിൽ പറ്റാനുള്ള അപകടത്തിലാണ് അവരത് സഞ്ചരിച്ചിരുന്നത്. ഈശോ മറ്റൊരവസരത്തിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്. നീതിവാനായ ആബേലിൽ മുതൽ എലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും ഇടയ്ക്ക് വെച്ച് കൊല്ലപ്പെട്ട സക്കറിയ വരെയുള്ളവരുടെ രക്തത്തിന് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. അവർ ശശി പറഞ്ഞാൽ ഇവർ ആരെയും കൊന്നവരല്ല. പക്ഷേ എന്നിട്ടും ഈശോ പറയുന്നു അവരുത്തരം പറയേണ്ടി വരും. പീഠവനും ഇരയ്ക്കും ഇടയിൽ ഒരു റോളുണ്ട്. അതാണ് രാഷ്ട്രക്കാരൻ്റെ ഓണർ. ഈ പറയുന്ന കൊലപാതകത്തിന് മൂകസാക്ഷിയായി നിന്നാല് ഇത്തരം പറയേണ്ടി വരും. ഹോളോകോസ്റ്റിനെ കുറിച്ച് പറയാറുണ്ട്. ഹിറ്റ്ലറും നാസികളും മാത്രമല്ല അതിൽ പങ്കുചേരായത്. അന്ന് ഇത്രയും വലിയ ക്രൂരതയ്ക്ക് മുമ്പിൽ നിശബ്ദരായിട്ട് നീണ്ടവരൊക്കെ അതിൻ്റെ പങ്കുചേരാറാണ്. മലയിറങ്ങുമ്പോൾ ഈശോ പറയുന്നത് ഏലിയ വന്നു കഴിയൂ ഇഷ്ടമുള്ളതമൻ. ഏതെങ്കിലും രീതിയിൽ അധികാരം പേറുന്ന ഞാനും നിങ്ങളും ഒരാൾ അധികാരത്തിൻ്റെ ദുഷ്കൃത്യങ്ങൾക്ക് നിശബ്ദതയോടെ നിൽക്കുന്ന ഞാനും നിങ്ങളും ഈ രക്തത്തിന് മറുപടി പറയേണ്ടിയിട്ടുണ്ട്.